In the class, osmotic pressure in the Varena colligative property, Kurchana Padigana. Osmotic pressure in the Varena colligative property and Dana Narena Mingil, osmosis and Dana Narena. Osmosis and Dana Padikina Mingil, semi permeable membrane and Dana Narena. Adundam Kadium, semi permeable membrane in the Varanyal, Endana in the Noka. Semi permeable membrane in the Varanyal, a membrane or thin layer of material that only allows certain types of particles to move through it under certain conditions. Celebrathea sagging, celebrathea particle, matran gatavana, semi permeable membrane. Endana, ipratea particle, namkanoka. That is, small solvent molecules like water can pass through these holes, but the passage of bigger molecules like solute is hindered. What are the size of the solvent molecule? ഉദാഹരണമായി എക്സാമ്പിൾ ആയിട്ട് വാട്ടർ പോലെയുള്ള സോൾവെന്റ് മോളിക്യൂളുകൾക്ക് മോളിക്യൂളുകളെ കടത്തിവിടുകയും സൈസ് കൂടുതലുള്ള സൊലൂട്ട് പാർട്ടിക്കിളുകളെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നവയാണ് സെമി പെർമിബിൾ മെംബ്രെയിൻ. അങ്ങനെ സെമി പെർമിബിൾ മെംബ്രെയിൻ ഉള്ളതിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് ആനിമൽസ് ഒക്കെ. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് വാടിയ പൂക്കൾ ഫ്രഷ് വാട്ടറിൽ ഇടുമ്പോൾ അത് ഫ്രഷ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ പുതുജീവൻ വെക്കാൻ കാരണം. An example, a wilted flower revived when placed in fresh water. Fresh water lidumbadindino, windum, other pudijeven kaivirikino. A process in the pair osmosisana, other natakan la karanam, adil endulla gundana, semi permeable membrane ulla gundana. A wilted flower revive is a yuna than a karanamagundum, manga namupilit to a imbola, the shrinkage the bone than a karanamagundu, okay, osmosisan. Angani anangil, yendana osmosis in the knockup. Osmosis. രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ ഡെഫിനിഷന് വേണ്ടി നമുക്ക് ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിലേക്ക് നോക്കാം. ആദ്യത്തെ വെസലിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഷുഗറിന്റെ സൊല്യൂഷൻ ആണ്. ഷുഗറിന്റെ സൊല്യൂഷൻ രണ്ട് വ്യത്യസ്ത കോൺസെൻട്രേഷനിൽ എടുത്ത് അതിനെ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കമ്പോണന്റുകളുടെ ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഷുഗറും വാട്ടറും ആണ് ഉള്ളത്. അതിനകത്ത് കൂടുതലുള്ളതാണ് സോൾവെന്റ്. അപ്പൊ ഇതിനകത്ത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് വാട്ടർ മോളിക്യൂൾ, അതാണ് കൂടുതൽ, അതുകൊണ്ട് അതാണ് സോൾവെന്റ്. കുറഞ്ഞ അളവിലുള്ളതാണ് സൊല്യൂട്ട്. ഇവിടെ റെഡ് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഷുഗർ പാർട്ടിക്കിൾ, അതാണ് ഇവിടെ കുറവുള്ളത്, അതുകൊണ്ട് അതാണ് സൊല്യൂട്ട്. എന്നാൽ റൈറ്റ് സൈഡില് ഷുഗർ പാർട്ടിക്കിൾ എണ്ണം ലെഫ്റ്റ് സൈഡിലുള്ളതിനേക്കാളും കുറവാണ്, സോറി കൂടുതലാണ്. രണ്ടിനകത്തെയും വാട്ടർ മോളിക്യൂളിന്റെ ലെവൽ ഒരുപോലെയാണ്. എന്നാൽ റൈറ്റ് സൈഡിലെ ഷുഗർ പാർട്ടിക്കിളുകളുടെ നമ്പർ ലെഫ്റ്റ് സൈഡിലുള്ള ഷുഗർ പാർട്ടിക്കിളിന്റെ നമ്പറിനേക്കാളും കൂടുതലാണ്. അതിനർത്ഥം റൈറ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കോൺസെൻട്രേഷൻ കുറവാണ്. ഇങ്ങനെ വ്യത്യസ്ത കോൺസെൻട്രേഷനിലുള്ള ഇവരെ നമ്മൾ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് സൊല്യൂഷനുകളും അവയുടെ കോൺസെൻട്രേഷൻ ഒരുപോലെയാക്കാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ ഒരുപോലെ ആവണമെങ്കിൽ പാർട്ടിക്കിളുകൾ മൂവ് ചെയ്യണം. ഇവിടെ പക്ഷേ ഷുഗർ പാർട്ടിക്കിളിന് ഈ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി കടന്നു പോകാൻ സാധിക്കത്തില്ല. കാരണം ഇതിന്റെ ഹോൾ നമുക്ക് കണ്ടറിയാം, ഈ സെമി പെർമിബിൾ മെംബ്രെയിനിലെ ഹോളിന്റെ സൈസിനേക്കാളും വലുതാണ് ഷുഗർ പാർട്ടിക്കിളുകളുടെ സൈസ്. അതിൽ കൂടെ കടന്നു പോകാൻ പറ്റുന്ന ആർക്കേ ഉള്ളൂ, വാട്ടർ മോളിക്യൂളിനെ ഉള്ളൂ. അപ്പം വാട്ടർ മോളിക്യൂളാണ് കടന്നു പോകുക. അപ്പം വാട്ടർ മോളിക്യൂള് കടന്നു പോകുമ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം, കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തുനിന്ന് കൂടിയിടത്തിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ വാട്ടറിന്റെ ലെവൽ ഉയരുന്നത് കൊണ്ട് കൂടുതൽ വാട്ടറിലാണ് ഈ പാർട്ടിക്കിളുകളുടെ എണ്ണം വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തോളും, കുറഞ്ഞോളും. അങ്ങനെയാണ് ചെയ്യുക. നേരെ മറിച്ച് വാട്ടർ ഷുഗർ പാർട്ടിക്കിളുകൾക്ക് കടന്നു പോകാമായിരുന്നെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളിടത്തു നിന്ന് ഷുഗർ പാർട്ടിക്കിളുകൾ ലോവർ കോൺസെൻട്രേഷൻ ഉള്ളിടത്തേക്ക് പോവുകയും അങ്ങനെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സെമി പെർമിബിൾ മെംബറിലെ ഹോൾസിന്റെ സൈസ് ചെറുതായതുകൊണ്ട് അതിനകത്ത് സോൾവെന്റ്, അതായത് വാട്ടർ മോളിക്യൂളുകളുടെ മൂവ്മെന്റേ അനുവദിക്കൂ, അലോവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് സോൾവെന്റ് പാർട്ടിക്കിൾ, അതായത് വാട്ടർ മോളിക്യൂൾ എങ്ങോട്ട് പോകും, ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകും. അതാണ് ഈ വാട്ടർ ലെവൽ വ്യത്യാസം വരുന്നതിന് കാരണമായി തീർന്നു. ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് എവിടെ നിന്ന്, ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, ഏതിൽ കൂടി, ത്രൂ സെമി പെർമിബിൾ മെംബ്രെയിൻ. അതിനാണ് ഏത് പേര് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുക. ഇനി ഓസ്മോസിസിനെ വേറൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാം. അതിനാണ് ഈ ഡയഗ്രം. ഇവിടെ നമ്മൾ സോൾവെന്റ്, അതായത് വാട്ടർ എടുത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് വേറൊരു ഫണലിൽ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഫണലിൽ നമ്മൾ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി കവർ ചെയ്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന സൊല്യൂഷൻ
ഷുഗർ സൊല്യൂഷനോ സോൾട്ട് സൊല്യൂഷനോ ആവാം. നമുക്കിവിടെ അത് ഷുഗർ സൊല്യൂഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെയും കോൺസെൻട്രേഷൻ വ്യത്യാസമായതുകൊണ്ട് സിസ്റ്റം കോൺസെൻട്രേഷൻ ഒരുപോലെയാക്കാൻ ശ്രമിക്കും. ഇതിനകത്തും സെമി പെർമിബിൾ മെംബ്രെയിൻ കഴിയാണ് ഇതിന് എന്ത് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സോൾവെന്റ് അതായത് വാട്ടറിന്റെ മൂവ്മെന്റ് അനുവദിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും, സോൾവെന്റിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനിലേക്ക് പോയി അതിന്റെ കോൺസെൻട്രേഷൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, സോൾവെന്റ് സോൾവെന്റ് സിസ്റ്റത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, സൊല്യൂഷനിലേക്ക് ഏത് വഴി പോകുന്നു, സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി പോകുന്നു. ഇതും ഏത് തന്നെയാണ്, ഓസ്മോസിസ് ആണ്. അവിടെയും കോൺസെൻട്രേഷൻ ഒരു പരിധി കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് അവിടെ നിന്ന് പോകും. അതിന് കാരണം ഓസ്മോട്ടിക് പ്രഷറാണ്. അതെന്താണെന്ന് നമ്മൾ ഇനി കാണും. അപ്പൊ നമുക്ക് ഓസ്മോസിസിനെ രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്നെന്താണ്, ദ മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് through a semi-permeable membrane from lower concentration to higher concentration. അതായത് വ്യത്യസ്ത കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷനുകളെ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി വേർതിരിച്ചാൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് പോകുന്നത് ഓസ്മോസിസ് ആണ്. അതുപോലെ തന്നെ ദ ഫ്ലോ ഓഫ് ദി സോൾവെന്റ് ഫ്രം ഇറ്റ് സൈഡ് ടു സൊല്യൂഷൻ സൈഡ് അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഒരു സോൾവെന്റിനെയും സൊല്യൂഷനെയും സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്താൽ സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് സൊല്യൂഷനിലേക്ക് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി പോകുന്നതും ഏത് തന്നെയാണ്, ഓസ്മോസിസ് ആണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഡയഗ്രം തന്നിരിക്കുന്നത്. ഒരു ബീക്കർ അല്ലെങ്കിൽ വെസലിൽ സൊല്യൂഷനും വേറൊരു വെസലിൽ സോൾവെന്റും എടുത്തു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നമ്മൾ സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ചാണ് വേർതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നോർമൽ കേസിൽ സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾ എങ്ങോട്ട് മൂവ് ചെയ്യണം, സൊല്യൂഷനിലേക്ക്. എന്തിനു വേണ്ടി, സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി. എന്നാൽ ഇവിടെ രണ്ടിലെയും ലെവൽ ഒരുപോലെ നിൽക്കുന്നത് കാണാം. അതിന്റെ കാരണം സൊല്യൂഷന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ കൊടുക്കുന്നുണ്ട്. എന്തുമാത്രം പ്രഷറാണ് കൊടുക്കുന്നത്, സോൾവെന്റ് മോളിക്യൂള് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സൊല്യൂഷനിലേക്ക് വരുന്നത് തടയാൻ ആവശ്യമായ പ്രഷറാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡിൽ നോർമൽ ആയിട്ട് അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്, അതുകൂടാതെ സൊല്യൂഷൻ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ, അതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് അതിനെ വിളിക്കുക. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, സോൾവെന്റ് മോളിക്യൂളുകളുടെ മൂവ്മെന്റ് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി ഉള്ളത് തടയാൻ ആവശ്യമായ പ്രഷർ. സോൾവെന്റിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സൊല്യൂഷനിലേക്ക് പോകുന്നതാണ് ഏത്, ഓസ്മോസിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രഷറാണ്. ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദി ഓസ്മോസിസ്, ഓസ്മോസിസ് നടക്കാതിരിക്കാൻ ആവശ്യമായ പ്രഷർ, അതിനെയാണ് ഇതുവരെ പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് എന്താണ്, സൊല്യൂഷനിലെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള സോൾവെന്റിന്റെ ശ്രമം കൂടും. അപ്പൊ അതിനെ തടയാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രഷർ, അതായത് ഓസ്മോട്ടിക് പ്രഷറും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓസ്മോട്ടിക് പ്രഷർ ഇസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് നേച്ചർ. അങ്ങനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഏതെന്ന് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി അല്ലെങ്കിൽ സി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ അറ്റ് ടി. എന്താ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ, അത് തന്നെയാണ് അതിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. അതിനെന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. എപ്പോഴാ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ടെമ്പറേച്ചറിന് വ്യത്യാസം വന്നാൽ ഓസ്മോട്ടിക് പ്രഷറിനും വ്യത്യാസം വരും. അതുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് വാൻഹോഫ് ഇക്വേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ വാൻഹോഫിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഏതിനൊക്കെ പ്രൊപ്പോർഷനിലാണെന്ന് പറയാം, കോൺസെൻട്രേഷനും പ്രൊപ്പോർഷനിലാണ്, ടെമ്പറേച്ചറിനും പ്രൊപ്പോർഷനിലാണ്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് ഏതിനൊക്കെ പ്രൊപ്പോർഷനിലാണെന്നാണ് പറഞ്ഞത്, കോൺസെൻട്രേഷനും ടെമ്പറേച്ചറിനും പ്രൊപ്പോർഷനിലാണ്. നമുക്ക് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കാണിക്കാം. അപ്പം പൈ അതായത് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ എന്ന് എഴുതാം. അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഏതെന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി, പൈ ഈസ് ഈക്വൽ ടു സി ആർ
T അല്ലെങ്കിൽ ആർ ഇൻറ്റു സി ടി എന്ന് എഴുതാം. ഇവിടെ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്, അതായത് നമ്പർ ഓഫ് പോൾസ് പെർ ലിറ്റർ. അപ്പോൾ സി എന്നതിന് പകരം നമുക്ക് എൻ ബൈ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ഈസ് ഈക്വൽ ടു സിക്ക് പകരം എൻ ബൈ വി ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് വന്നു. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്, അതായത് ഡബ്ല്യു ബി ബൈ എം ബി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ പൈ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ബൈ വി ഇൻറ്റു എം ബി എന്ന് വരും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ, അതായത് റീറേഞ്ച് ചെയ്താൽ, അതിൽ നിന്ന് നമുക്ക് സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടും. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, എം ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ബൈ വി ഇൻറ്റു പൈ എന്നുള്ളതാണ്. അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സൊല്യൂഷനെയും ഒരു സോൾവെന്റിനെയും, അതായത് ഫ്രഷ് വാട്ടറിനെയും സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്താൽ നോർമൽ കേസിൽ ഈ സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സോൾവെന്റ്, അതായത് വാട്ടർ, വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറാണ് ഇവിടുത്തെ സൊല്യൂഷൻ, അതിലേക്ക് പോകും. എന്തിനു വേണ്ടി? സോൾട്ട് വാട്ടറിന്റെ, അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ. അങ്ങനെയാകുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഓവർഫ്ലോ ഉണ്ടാവും, ഇതിൽ നിന്ന് ഇതിന്റെ ലെവൽ ഉയരുന്നത് കൊണ്ട് ഓവർഫ്ലോ ഉണ്ടാകും. നീ നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, സൊല്യൂഷൻ സൈഡിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നു, ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെന്ത് മാത്രമുള്ള പ്രഷറാണ്? ഓസ്മോസിസ് തടയാൻ ആവശ്യമായ പ്രഷർ, അതായത് വാട്ടർ വാട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല, സൊല്യൂഷനിലേക്ക് വരത്തില്ല. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, മൂന്നാമത് നമുക്ക് വേറൊരു ചേഞ്ചും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഏതിനേക്കാളും കൂടുതലാണ്? ഓസ്മോസിസിനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായതിനേക്കാളും, അതായത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ ഇപ്പോൾ നടക്കുന്നതിന്റെ നേരെ തിരിച്ച് നടക്കും, ഓസ്മോസിസിന്റെ നേരെ തിരിച്ച്. അതായത് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ നിന്ന്, ഈ കേസിലാണ് പറയുന്നത്, അല്ലെങ്കിൽ സോൾവെന്റിൽ നിന്ന് വാട്ടർ സൊല്യൂഷനിലേക്ക് പോകുന്നതായിരുന്നു സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി. അതിന്റെ തിരിച്ചെന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടറിൽ നിന്ന് വാട്ടർ എങ്ങോട്ട് പോവും? വാട്ടറിലേക്ക്, അതായത് സോൾവെന്റിലേക്ക് പോകും. അതായത് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, എന്താ പറയുക, സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് സോൾവെന്റിലേക്ക് പോകും. ഏത് വഴി? സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി. എപ്പോഴാണ്? നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഏതിനേക്കാളും കൂടുതലാണെങ്കിൽ, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ, അതിനാണ് ഇത് പേര് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാം. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് എവിടെയാണ്? ടു ദ സൊല്യൂഷൻ സൈഡ്. നേരെ എന്ത് സംഭവിക്കും? ദെൻ ദ പ്യുവർ സോൾവെന്റ് ഫ്ലോസ് ഔട്ട് ത്രൂ ദി സെമി പെർമിബിൾ മെംബ്രെയിൻ. എവിടെ നിന്നാ? ഫ്രം സൊല്യൂഷൻ ടു സോൾവെന്റ് സൈഡ് ആണല്ലോ. അപ്പം ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ പ്രഷർ സൊല്യൂഷന്റെ സൈഡിൽ കൊടുത്താൽ സോൾവെന്റ് സൊല്യൂഷനിൽ നിന്നും സോൾവെന്റിലേക്ക് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? റിവേഴ്സ് ഓസ്മോസിസ്. അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ ടു പ്രൊഡ്യൂസ് ഡ്രിങ്കിങ് വാട്ടർ. അതുകൊണ്ട് ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധമായ വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാക്കുന്നതിന് നമുക്ക് ഏത് സഹായിക്കും? റിവേഴ്സ് ഓസ്മോസിസ് നമ്മളെ സഹായിക്കുന്നു. ഇനി ഓസ്മോട്ടിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ സൊല്യൂഷനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് രണ്ടെണ്ണമാണ്. ഒന്ന്, ദ മെഷർമെന്റ് ഈസ് ക്യാരീഡ് ഔട്ട് ഇൻ റൂം ടെമ്പറേച്ചർ. ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് വഴി മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത് റൂം ടെമ്പറേച്ചറിലാണ്. രണ്ടാമത്തേത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ലാർജർ ഫോർ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ. സൊല്യൂഷനകത്തെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ തീരെ കുറവാണെങ്കിലും, അതായത് ഡൈലൂട്ട് സൊല്യൂഷൻ, വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് നടത്തുന്നത് റൂം ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ബയോമോളിക്യൂൾസ് വിച്ച് ആർ നോട്ട് സ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ. അതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ബയോമോളിക്യൂളുകളുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ആണ്. രണ്ടാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പോളിമേഴ്സ് ഹാവ് പ്യുവർ സോലിബിലിറ്റി. വളരെ സോലിബിലിറ്റി കുറവുള്ള പോളിമറുകളുടെ കേസിൽ അവയുടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം?
ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ്? ഡൈലൂട്ട് സൊല്യൂഷനിൽ പോലും ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ വളരെ ഹൈ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഇത് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് സോറി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ. എന്താണ് ഐസോടോണിക് സൊല്യൂഷൻ? ടു സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. രണ്ട് സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ഒരുപോലെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഐസോടോണിക് സൊല്യൂഷൻ. ഓസ്മോട്ടിക് പ്രഷർ ഒരുപോലെ ആവാനുള്ള കാരണം അവയുടെ കോൺസെൻട്രേഷൻ ഒരുപോലെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഓസ്മോസിസിനെ തടയാൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പ്രഷറിന്റെ വാല്യൂ, അതായത് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ ഒന്ന് തന്നെയായിരിക്കും. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ ആണ് അടുത്തത്. സൊല്യൂഷൻ ഹാവിങ് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അതർ സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷനുകൾ സെലക്ട് ചെയ്താൽ അതിനകത്ത് ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ കൂടുതലുള്ളതിനെ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്നും, സൊല്യൂഷൻ ഹാവിങ് ലോവർ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നാണ് പറയുക. അടുത്തത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓസ്മോട്ടിക് പ്രഷർ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദി ബ്ലഡ് സെൽസ് ഇക്വലന്റ് ടു ദാറ്റ് ഓഫ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് ഉള്ള നമുക്കുള്ള ഗുണം എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, 0.9% സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ഐസോടോണിക് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐസോടോണിക് വിത്ത് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ബ്ലഡ് സെൽ, ബ്ലഡ് സെല്ലുകൾക്ക് ഉള്ളിലുള്ള അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകൾക്ക് ഇടയിലുള്ള ഫ്ലൂയിഡും 0.9% സോഡിയം ക്ലോറൈഡും ഐസോടോണിക് ആണ്. അതായത് ഒരേ ഓസ്മോട്ടിക് പ്രഷറാണ് ഉള്ളത്. അതുകൊണ്ട് 0.9% സോഡിയം ക്ലോറൈഡിനെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ദെയർഫോർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതിനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെയാണ്. ഇനി ഈ ഇങ്ങനെയുള്ള സൊല്യൂഷന് പകരം 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ, ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0.9% കൂടിയാലോ 0.9% കുറഞ്ഞാലോ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇഫ് വി പ്ലേസ് സെൽസ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് മോർ ദാൻ 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, 0.99% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനേക്കാളും കൂടിയ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ നമ്മൾ ബ്ലഡ് സെൽസിനെ ഇടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0.9% കൂടുതലാണെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസിലുള്ള സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വാട്ടർ എവിടെ നിന്നാണ്, കോൺസെൻട്രേഷൻ കുറവുള്ള ബ്ലഡ് സെൽസിൽ നിന്ന് എന്ത് ചെയ്യും, ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് വരും. അങ്ങനെ വരുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, the cell and cell will shrink, cell endeyum shrink cheythu povu, cell churungi povunnathinu kaaranamaagum. ini adinu pagaram nammal upayogikkunna solution de concentration, if the concentration less than 0.9% upayogikkunna concentration 0.9% koravaanengil intercellular space il anuvapadunna concentration koravaana, adukonde concentration koravulla avada ninna cell ullilekku വാട്ടർ മോളിക്യൂള് മൂവ് ചെയ്യും. ദെൻ വാട്ടർ വിൽ ഫ്ലോസ് ഇൻ ടു ദി സെൽ ആൻഡ് അതുകൊണ്ട് എന്ത് സംഭവിക്കും, കൂടുതൽ സോൾവെന്റ് വരുന്നത് കൊണ്ട് അത് എന്ത് ചെയ്യും, സ്വെല്ല് ചെയ്യും, വീർത്ത് വരുന്നതിന് കാരണമാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഹൈപ്പർ ടോണിക് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇന്റർസെല്ലുലാർ സ്പേസിലെ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ബ്ലഡ് സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോകുന്നു, അതുകൊണ്ട് സെല്ല് എന്ത് ചെയ്യുന്നു, ഷ്രിങ്ക് ചെയ്യുന്നു. നേരെ മറിച്ച് ഇന്റർസെല്ലുലാർ സ്പേസിലും ബ്ലഡ് സെല്ലിലുള്ള കോൺസെൻട്രേഷൻ ഒരുപോലെയാണെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റ് അകത്തേക്കുള്ളതും പുറത്തേക്കുള്ളതും ഒരേ റേറ്റിലായിരിക്കും, അതുകൊണ്ട് അത് നോർമൽ സ്റ്റേറ്റിൽ കാണപ്പെടും. എന്നാൽ ഇന്റർസെല്ലാർ സ്പേസിലെ കോൺസെൻട്രേഷൻ കുറവും സെല്ലിനുള്ളിലാണ് കോൺസെൻട്രേഷൻ കൂടുതലുമെങ്കിൽ കുറവുള്ള സ്ഥലത്ത് നിന്ന് സോൾവെന്റ് പാർട്ടിക്കിള് കൂടുതലുള്ളിടത്തേക്ക് പോകും, അതിന്റെ ഫലമായിട്ട് സെൽ എന്ത് ചെയ്യും, സ്വെൽ ചെയ്യുന്നതിന് കാരണമായി തീരും. ഇതാണ് നമുക്ക് ഹൈപ്പർ ടോണിക് എന്താണ്, ഐസോടോണിക് എന്താണ്, ഹൈപ്പോടോണിക് എന്താണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രാവീനിയസ് ഇഞ്ചക്ഷന് വേണ്ടി കൃത്യമായി 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ ഉപയോഗിക്കാവൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.